ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കൂട്ടിനകത്ത് വെച്ചു കൊടുക്കുന്ന കലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കലം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു എന്നാണ്. പക്ഷേ അല്ല, നമ്മൾ ഇടയ്ക്ക് ആ കലം ഒക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. കിളികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കലത്തിനകത്ത് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം, കാരണം മുട്ടയുടെ എണ്ണം കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷവും നമ്മൾ ഇതേ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഇടയ്ക്കൊക്കെ കലത്തിനകം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുവഴി നമുക്ക് കലത്തിൻ്റെ അകം വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം കൂടിൻ്റെ അകം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് അമ്മക്കിളിയുടെ ജോലിയാണ്. അമ്മക്കിളി നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്, 90%. ചില സമയങ്ങളിൽ അവർക്കത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റാതെ വരും, കാരണം കുഞ്ഞുങ്ങളുടെ കാഷ്ഠത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ പറ്റുന്നത്. ആ സമയത്ത് നമ്മൾ ആ കലം മാറ്റി മറ്റൊരു കലം വെച്ച് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് 3-4 ദിവസം കൂടുമ്പോൾ വീണ്ടും കലം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ആ കാഷ്ഠം മുഴുവനും അവരുടെ ദേഹത്ത് പറ്റിപ്പിടിക്കുകയും പിന്നെ ആ തണുപ്പടിച്ച് ആ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോവുകയും ചെയ്യും. പിന്നെ രക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തെല്ലാം ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാനും സാധിക്കും. അങ്ങനെ ഒരു പുതിയ കലം മാറ്റി വെച്ച ഒരു കൂടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പക്ഷേ ഇവിടെ ഈ തള്ളക്കിളി കൂട് തീരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. അത് ഒരിക്കൽ പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ദിവസവും കലം മാറ്റി വെച്ച് കൊടുക്കുകയാണ്. സാധാരണ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കിളിയുടെ കലത്തിനകം ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളിടുന്ന കാഷ്ടം അമ്മക്കിളി അത് ഉരുട്ടി ഉരുട്ടി ചെറിയ കല്ല് പോലെ ഉരുട്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ കൂടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നും കലം മാറ്റി വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും അവസാനമുണ്ടായ കുഞ്ഞ് ചത്തുപോയി. ഇവിടെ പരിഹാരമായിട്ട് ഞാൻ ചെയ്തത് ദിവസവും കലം മാറുന്ന കൂട്ടത്തിൽ തന്നെ പതുക്കെ പതുക്കെ ഓരോ കുഞ്ഞുങ്ങളെ, അതായത് ഏറ്റവും അവസാനമുണ്ടായ ഓരോ കുഞ്ഞുങ്ങളെ വെച്ച് വേറൊരു കലത്തിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അവിടുത്തെ അമ്മക്കിളി ആ കുഞ്ഞുങ്ങളെ നോക്കുകയും ചെയ്തു. യാതൊരു പ്രശ്നവുമില്ലാതെ ബാക്കി ഉണ്ടായിരുന്ന 5 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം ഇങ്ങനെ. പക്ഷേ ബാക്കിയുള്ള കൂടുകളിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഈ കൂട്ടിലാണേലും അതിനകത്ത് കാഷ്ടമെല്ലാം ഉണങ്ങി തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ വേറെ കൂട്ടിലും ഇതുപോലെ തന്നെ ഉണങ്ങി തന്നെയാണ് എല്ലാ കൂട്ടിലും കിടക്കുന്നത്. അതുപോലെ അമ്മക്കിളി ആ കൂടിനകം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. നമ്മളൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കൂടുതൽ നനവ് വരുവാണെങ്കിൽ നമുക്ക് ആ കലം ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പക്ഷേ ഒരു 4-5 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ എന്നും കലം മാറ്റി വെച്ച് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം ആ അമ്മക്കിളി യാതൊരു കാരണവശാലും ആ കൂട് വൃത്തിയാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ മറ്റു കലങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ കലം മാറ്റി വെച്ച് കൊടുത്താലും മതി. പക്ഷേ ഇവിടെ എനിക്ക് ദിവസവും കലം മാറ്റി വെക്കേണ്ടി വന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ മാറ്റേണ്ടി വന്നത്. അല്ലെങ്കിൽ സാധാരണ കലം മാറ്റി വെച്ച് കൊടുത്താൽ മതി, വേറെ കലം വെച്ച് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളുണ്ടായ മറ്റു കലങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ ഇടുന്നതോടെ ആ അമ്മക്കിളി, അവിടുത്തെ അമ്മക്കിളി ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. അങ്ങനെ മാറ്റിക്കൊണ്ടാണ് ആ 5 കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയത്. അങ്ങനെ മാറ്റിയ ആ 5 കുഞ്ഞുങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, അവരെല്ലാം സേഫ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ കൂട്ടിലെ അമ്മക്കിളി അവരെ നല്ലപോലെ നോക്കുകയും ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കലം ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കലം അഴിച്ചു മാറ്റാനും വീണ്ടും വേറെ കലം പിടിപ്പിക്കാനും ഉള്ള സാഹചര്യമെല്ലാം ഉണ്ടായിരിക്കണം. അല്ലാതെ കൂടുണ്ടാക്കി ആദ്യം കലം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും കലം അഴിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥ വരരുത്. ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.